ബിഗ് ബോസിൽ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്തിരുന്ന ടാസ്ക് എന്തെന്നാൽ, ബിഗ് ബോസ് വീട് ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിന്നും വിറ്റഴിക്കപ്പെടാത്ത പ്രോഡക്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണ്, അല്ലെങ്കിൽ വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണ് എന്നതായിരുന്നു ടാസ്ക്. ആദ്യമായി എത്തിയത് അഞ്ജൂസ് ആണ്. അഞ്ജൂസ് വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റായി അഖിലിനെയും പറഞ്ഞു, പാലായി ഉപമിച്ചു. ജുനൈസ് ആണ് വിറ്റഴിക്ക പോകാത്ത പ്രോഡക്റ്റ്, അതായത് ചില ചോക്ലേറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ജുനൈസിനെ പറഞ്ഞു. വിഷ്ണുവിന്റെ ഊഴം വന്നപ്പോൾ വിഷ്ണു പറഞ്ഞത് ജുനൈസിനെയും റിനോഷിനെയുമാണ്. ഒന്ന് വിഷം കൂടിയ പാഷാണവും ഒന്ന് വിഷമില്ലാത്ത പാഷാണവും എന്നാണ് പറഞ്ഞത്. വിഷം കൂടിയത് ജുനൈസിനെയാണ് പറഞ്ഞത്. ദേവുവിന്റെ അവസരം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചോക്ലേറ്റുകളിൽ ഒന്നായി ശ്രുതിയെ പറഞ്ഞു. അതുപോലെ സലാഡാണ് സാഗർ എന്ന് പറഞ്ഞു. സലാഡാകുമ്പോൾ ചില നേരത്ത് ഫ്രഷായിരിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാഗറിനെ പറഞ്ഞത്. ഓമർ ലുലു എത്തി മാരാറിനെ ഉപ്പുമായി ചേർത്തു. എല്ലാത്തിലും ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലും ഒക്കെ ഉപ്പ് ചേർക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. സെറീനയെ പൗഡറുമായി ഉപമിച്ചു. ഞാൻ അധികം പൗഡർ മേടിക്കാറില്ല, അതുകൊണ്ട് സെറീനയെ ഓമർ പൗഡറുമായി ഉപമിച്ചു. ജുനൈസിന്റെ ഊഴം എത്തിയപ്പോൾ വളരെ ദോഷകരമായ ഒരു പ്രോഡക്റ്റാണ് എങ്കിലും മിക്കവരും വാങ്ങുമെന്ന് പറഞ്ഞ് അജിനോമോട്ടയുമായി അഖിലെ ഉപമിച്ചു. പാലായിട്ട് ഉപമിച്ചത് വിഷ്ണുവിനെയാണ്. അത് പാല് വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ ജുനൈസ് പറഞ്ഞത് പാല് പെട്ടെന്ന് വിറ്റഴിച്ചില്ലെങ്കിൽ കെട്ട് അടുത്ത ദിവസം തൈരാവും. അപ്പോൾ വിഷ്ണു ഇപ്പോൾ തൈരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് ജുനൈസ് പറഞ്ഞത്. റിനീഷ പറഞ്ഞത് ശ്രുതിയെയും ഒമറിനെയുമാണ്. പക്ഷേ പ്രോഡക്റ്റ് പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രോഡക്റ്റായി ശ്രുതിയെയും ഏറ്റവും കൂടുതൽ പോകാത്ത ഒരു പ്രോഡക്റ്റായി ഒമറിനെയുമാണ് റിനീഷ പറഞ്ഞത്. ഷിജു പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഫ്രഷ് വെജിറ്റബിൾസ് എടുക്കാനാണ് എനിക്ക് എപ്പോഴും താല്പര്യം. അങ്ങനെയുള്ള ഫ്രഷ് വെജിറ്റബിളിൽ ഒന്നാണ് അഖിൽ. പക്ഷേ അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചില വെജിറ്റബിൾസ് ഉണ്ട്, അത് പെട്ടെന്ന് കേടാകും. അങ്ങനെ കട്ട് വെജിറ്റബിൾസായി ജുനൈസിനെയും ചേർത്തു. സെറീന പറഞ്ഞത് സവാളയായി അഖിലിനെയാണ്. എല്ലാത്തിലും നമ്മൾ അരിഞ്ഞു മുറുക്കി ചേർക്കുമെന്നാണ് അഖിലിനെ പറഞ്ഞത്. സോയാ സോസായി നാദിറയെ. സോയാ സോസ് ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും വീട്ടിൽ അധികം ഉപയോഗിക്കാറില്ലെന്നും നമ്മൾ ആരും വാങ്ങാറില്ലെന്നും പറഞ്ഞു. അഖിലിൻ്റെ ഊഴമെത്തി. അഖിൽ പറഞ്ഞത് നല്ല കറുത്ത തൊലിയുള്ള ഏത്തപ്പഴമാണ് റിനോഷ്. കറുത്തതായതുകൊണ്ട് ആരും മേടിക്കാതിരിക്കുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നതും ഗുണമുള്ളതും റിനോഷിനെയാണെന്ന് പറഞ്ഞു. ശ്രുതിയെ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല മൂല്യമുള്ളതാണ്. പക്ഷേ അതിനെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരു ചവർപ്പാണ്, അതുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു. ശോഭ പറഞ്ഞത് മിഥുനയാണ്. ഒരു ക്ലോത്ത് ബാഗ്, അതായത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഇട്ടുകൊണ്ടു പോകുന്ന ഒരു ക്ലോത്ത് ബാഗായി മിഥുനെ പറഞ്ഞു. വിഷ്ണുവിനെ DDT ഉപമിച്ചു. മനീഷ പറഞ്ഞത് മുട്ട പ്രോട്ടീൻ ഉള്ളതാണ്, ഒത്തിരി പേർക്കും എല്ലാവർക്കും മുട്ട ഇഷ്ടമാണ്, അതുകൊണ്ട് റിനോഷിനെ പറഞ്ഞു. കറിവേപ്പില എന്ന് ശോഭ ഉപമിച്ചു. എല്ലാവരും വാങ്ങും, പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ കുറവാണെന്നുള്ള രീതിയിൽ കറിവേപ്പിലയായി ശോഭയാണ് പറഞ്ഞത്. നാദിറ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ചോക്ലേറ്റ് ആണെന്നും അതുകൊണ്ട് ഞാൻ റിനോഷിനെ ചോക്ലേറ്റായി തിരഞ്ഞെടുക്കുന്നെന്നും പറഞ്ഞു. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ലാത്തത് വിഷമാണെന്നും അതുകൊണ്ട് വിഷ്ണുവിനെ പോയിസണായി ഉപമിക്കുന്നു എന്നും പറഞ്ഞു. റിനോഷിൻ്റെ ഊഴം എത്തി. ശോഭയുടെ ക്യാപ്റ്റൻസിയൊക്കെ റിനോഷ് പറഞ്ഞു. എല്ലാത്തിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ഒരു ക്യാരി ബാഗായി ശോഭയെ ഉപമിച്ചു. അധികം വിറ്റഴിയാത്ത ഒരു പുതിയ പ്രോഡക്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും, അതാണ് അഞ്ജൂസ് എന്ന് റിനോഷ് പറഞ്ഞു. സാഗർ പറഞ്ഞത് ജുനൈസിനെയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതുമായ പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് ജുനൈസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. ഉപ്പായി നാദിറയാണ് പറഞ്ഞത്. അധികം എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകാറില്ല, പക്ഷേ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാണ് നാദിറയെ അതുമായി പറഞ്ഞു. ശ്രുതിലക്ഷ്മിയുടെ ഊഴമായിരുന്നു. പഞ്ചസാരയായി ശോഭയെ പറഞ്ഞു. പഞ്ചസാര വളരെ വിറ്റഴിക്കപ്പെടുന്ന സാധനമാണ്, പക്ഷേ ഞാൻ അധികം ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭയെ പറഞ്ഞത്. കാശ്മീരി ചില്ലിയായി ഒമർ ലുലുവിനെ പറഞ്ഞു. കറിയിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എരിയുണ്ടെന്ന് തോന്നുമെങ്കിലും ഒട്ടും എരി കാണില്ല, നിറം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ പ്രോഡക്റ്റായി ഒമർ ലുലുവിനെ പറഞ്ഞു. അവസാനമായി എത്തിയത് മിഥുനാണ്. മിഥുൻ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എപ്പോഴും ഫ്രൂട്ട്സുകളാണ് വാങ്ങുന്നതെന്നും എനിക്ക് പ്രിയപ്പെട്ട ഫ്രൂട്ട്സ് വാങ്ങി വരുന്നത് കൊണ്ട് ഞാനിവിടെ റിനോഷിനെ പറയുന്നു. ഇഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് പറയാൻ മിഥുന് കഴിഞ്ഞില്ല. ഒടുവിൽ എന്തോ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു, പക്ഷേ അത് മ്യൂട്ടായിട്ടാണ് ലൈവിൽ കേൾപ്പിച്ചത്. പറഞ്ഞത് ശ്രുതിയെയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി. ഉദ്ദേശിച്ച ഫലം ബിഗ് ബോസിന് ഈ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ ലഭിച്ചില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്.